ഇന്ന് സെപ്റ്റംബർ 28 10 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒട്ടനേകം പുതിയ സിനിമകളുടെ ഇതുൾപ്പെടെയുള്ള അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ ജയ് മഹേന്ദ്രൻ അപ്ഡേറ്റ് ആണ്. സൈജു കുറുപ്പിന്റെ ഡയറക്ട് ഒ ടി ടി സീരീസ് സോൺ 11 ഈ ഒക്ടോബർ 11 ഒ ടി ടി റിലീസ് ചെയ്യും. ഇന്നലെ സീരീസിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് സൈജു കുറുപ്പ് നായകനെത്തിയ മലയാളം സിനിമ ഭരതനാട്യം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ മനോരമ മാക്സിലും സിനിമ ലഭ്യമാക്കിയിരിക്കുകയാണ്. മൂന്നാമത്തേത് ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. 35 എന്നാണ് തെലുഗു സിനിമയുടെ പേര്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ 2 അഹ തെലുഗു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ തെലുഗു ഭാഷയിൽ മാത്രം ആദ്യം ഒ ടി ടി റിലീസ് ചെയ്യും. പിന്നീട് തമിഴ് ഭാഷയിലും ഇതേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സിനിമ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4 വിദേശ സിനിമാ സീരീസുകൾ വന്നിരിക്കുകയാണ്. അതിലൊന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ നോബഡി വാണ്ട്സ് ദിസ് എന്നൊരു സീരീസ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ലഭ്യമാണ്. അടുത്തത് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്ത ഇമാക്കുലേറ്റ് എന്നൊരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുഗു ഭാഷകളിൽ പ്രൈമിൽ ലഭ്യമാണ്. ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്ത മറ്റൊരു വിദേശ സിനിമയാണ് ഫാസ്റ്റ് ചാർലി. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യൻ ഭാഷകളിലടക്കം ഒപ്പം ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാക്കിയിരിക്കുകയാണ്. കില്ലർ ഹീറ്റ് എന്ന മറ്റൊരു സിനിമ കൂടി ആമസോൺ പ്രൈമിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുഗു ഭാഷകളിൽ ഈ സിനിമയും പ്രൈമിൽ ലഭ്യമാണ്. വീഡിയോയിൽ 8 അപ്ഡേറ്റ് 1000 ബേബീസ് എന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസ് അപ്ഡേറ്റ് ആണ്. വാഴയ്ക്ക് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ വരാനിരിക്കുന്ന അടുത്ത മലയാളം ഒ ടി ടി കണ്ടന്റ് കൂടിയാണ് ഈ ട്രെയിലർ സീരീസ്. റഹ്മാൻ നായകനെത്തുന്ന മലയാളം സീരീസ് 7 ഭാഷകളിൽ ഹോട്ട്സ്റ്റാറിൽ ഈ വരുന്ന ഒക്ടോബർ മാസം റിലീസ് ചെയ്യും. ഒ ടി ടി റിലീസ് സ്ഥിതി പ്രഖ്യാപനം ഉടനെ പുറത്തുവരും. അടുത്തത് കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആസിഫ് അലി നായകനെത്തിയ ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 1000 ബേബീസ് എന്ന സീരീസിന് ശേഷം ഈ ആസിഫ് അലി സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. നവംബർ മാസത്തോടെ മാത്രമേ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുകയുള്ളൂ. വീഡിയോയിൽ അവസാന അപ്ഡേറ്റ് 10 അപ്ഡേറ്റ്. ഈ വർഷത്തിലെ വലിയ തമിഴ് സിനിമകളിൽ ഒന്ന് എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമ തന്നെയാണ് ചെയ്യാൻ വിക്രമിന്റെ തങ്കലാണെങ്കിൽ പോലും തിയേറ്ററുകളിലെ വലിയ ഓളം സൃഷ്ടിക്കാതെ പോയ സിനിമയുടെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സാധാരണ ഒ ടി ടി അവകാശങ്ങൾ നേരത്തെ വിറ്റഴിക്കപ്പെടുന്ന തമിഴ് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മാസത്തിനുള്ളിൽ ഒ ടി ടി റിലീസ് ചെയ്യാറുള്ളതാണ്. തങ്കലാന്റെ ഒ ടി ടി അവകാശങ്ങൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയതാണ്. എന്നാൽ സിനിമ തിയേറ്ററുകളിലെ പരാജയപ്പെട്ടതുകൊണ്ട് നഷ്ടമുണ്ടാക്കിയതുകൊണ്ട് സിനിമയുടെ ഒ ടി ടി റിലീസ് വൈകുകയാണ്. ഈ ഒക്ടോബർ മാസത്തോടെ സിനിമയുടെ ഒ ടി ടി റിലീസ് പ്രതീക്ഷിക്കുന്നു. മലയാളം ഉൾപ്പെടെ പാനന്ത്യൻ ഭാഷകളിൽ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ഇതിനിടയിൽ നേരത്തെ സിനിമയുടെ ചിരിപ്പതിപ്പ് ലീക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒ ടി ടി റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.